എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമിങ്കിൽ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമിങ്കിൽ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു യുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാമീയുലകിൽ കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജ നീയുലകി കർത്താവ് വാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ
നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ
വിനയാനിതരായി തവ സന്നിധി സംബോധം
ഇടം എല്ലാം നാം വിട്ടുപോകും ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും ഈ ഗേഹം എല്ലാം നാം വിട്ടുപോകും ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കൺകളാലേ സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കൺകളാലേ എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമേ എത്ര സമ്മോദം സന്തോഷം സ്വർഗീയ വാസമേ അല്ലലീല രാജ്യത്തേ എന്നും നിത്യാനന്ദമേ അല്ലലീല രാജ്യത്തേ എന്നും നിത്യാനന്ദമേ
ഉദിക്കും പരമോന്നതന ദേവപിതാവിൻ തിരുസുതനെ നീ കാണുക മുന്നിൽ വേദനയോടെ ശ്രേഷ്ഠൻ മെൽക്കിസദേക്കേ ഉണരുക കാണുക തിരുസുതനെ നീ അപ്പം വീഞ്ഞും തിരുമേനിണവും തിരുരഹസ്യങ്ങൾ കാണുക നിങ്ങൾ ഉണരുകവേഗം കാണുക കുരിശിൽ ദൈവിക കുഞ്ഞിശോമിസിഹ മോചനമേകി തിരുരക്തത്താൽ ൂമനമകളേ
സമാചാര്യൻ ശമുവേലെ നീ ദർശിച്ചാലും ദുഷ്ടനു സമമായി നിത്യാചാര്യൻ ദൈവാത്മജനെ ആചാര്യന്മാർ ക്രൂശിക്കുന്നു ഉപതിയനുവ്യാ
ഉണരുക നീയും ഗാകുലത്തായി കുരിശിൽ കാണൂ രക്ഷകനീശു നരവംശത്തിൻ രക്ഷയ്ക്കായി മൃത്യു വരിച്ചു നേർവഴി കാട്ടാൻ വന്നോരിടയൻ യൂതന്മാരാൻ ക്രൂശിതനായി തിരുഭവനത്തിൽ നെടുകേ കീറി വിരിമന്നി യേശുവിന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നിത്യപിതാവേ, ഞങ്ങളുടെയും ലോമക്കയുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ഞങ്ങളർത്താവുമായി ഞങ്ങൾക്ക് കാഴ്ചവെക്കുന്നു. ഈശ്വരദുദാരണമായ പീഡാസഹനത്തെയും കുരിശ് മരണത്തെയും പ്രതി ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനത്തെയും കുരിശ് മരണത്തെയും പ്രതി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, നിത്യപിതാവിന്റെയും ഞങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തുതി ഞങ്ങളുടെ രക്ഷകനമായ കർത്താവ് യേശുമിശിഹയുടെ ശരീരരക്തങ്ങളും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. യേശുവിന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ 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 അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമരത്തിനെ, ഞങ്ങളുടെ മേലോ മുഴുവൻ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമരത്തിനെ, ഞങ്ങളുടെ മേലോ മുഴുവൻ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമരത്തിനെ, ഞങ്ങളുടെ മേലല്ലോ മുഴുവൻ മേലും കരുണയായിരിക്കണമേ.
ആവശ്യകമായ ആഹാരം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ ഛായയിൽ സൃഷ്ടിക്കുകയും അനന്തമായ കാരുണ്യത്താൽ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയാമ്മച്ചിയെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ അമ്മച്ചിയെ കടങ്ങളിലും പാപങ്ങളിലും നിന്ന് അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹയായി തീർക്കുകയും ചെയ്യണമേ. ആമേൻ. ആഴത്തിൽ നിന്ന് അഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു, പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപ വിമോചനമേകണമേ. മധ്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളം വിധിച്ചിടുകിൽ, പരിപാവനം പറുദീസ നേടാൻ അർഹതയാക്കുണ്ട. നിർദ്ദയമികളെ തള്ളരുതേ, നരകത്തിയിലടയ്ക്കരുതേ, നിത്യാനന്ദം നുകരാനായി പാതിലിവൾക്കു തുറക്കണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവേ അങ്ങ് ഓർക്കരുതേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്.
കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ, എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പാപികളോടുകൂടെ എന്റെ ജീവനെ തള്ളിയിടരുതേ, രക്തദാഹികളോടുകൂടെ എന്റെ പ്രാണനെ. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവമഹത്വങ്ങൾക്കും അർഹനായ ദൈവമേ, ഭൂമിയിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ സഹോദരിയെ സ്വർഗീയ മഹത്വത്തിൽ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ അങ്ങയുടെ പാതയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കുകയും അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ആമേൻ. കിണറിൽ ബന്ധിതനായോ രേരമ്യായേ എഴുന്നേറ്റാലും കല്ലറയതിനെ മണവരയാക്കും മണവാളനെ നീ ദർശിച്ചാലും മരിച്ചവർ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവരെന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ചാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്രം പരിശുദ്ധാത്മാവായ സർവേശ്വരം, എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണിയുടൻ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻസുരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റൂഹായി മുതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമതിലേക്കുമാമീൻ തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരുണ്യവും
ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ബഷ്താത്മാ സർവേശ്വര. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂരന്മാരാം നോഹ അബ്രഹാം ഇസാക്ക് യാക്കോബ് മൈദാശീർദൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം ശ്രീഹരിമരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നാമം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപകന് നിന്റെ പക്കൽ നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്നു കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ബഷ്താത്മാ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ബഷ്താത്മാ സർവേശ്വര. സ്ഥലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോളം ദേവന്മാരുടെ അമ്പയുടെയും കൂടി വാനുകൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷക അവർന്ന ഇവർക്കെയും ദുഷ്ടിനങ്ങൾ നേരിടുന്ന വരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാലോചനസമാക്കിയും ശ്രദ്ധയ്ക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മച്ചിയെയും സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന് ഉയർപ്പിയ അനുഗ്രഹം നിരന്തര വസിക്കുന്നവരുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും കേൾക്കണമേ. കരയുന്നവരുടെ ആശ്വാസമായി കർത്താവെ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരിയുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യാനന്ദത്തിന് അർഹയാക്കണമേ. സൽപ്രവർത്തികളിൽ വ്യാപൃതയായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസികേഗണമുന്നതമോഹന പരുദീസായിൽ വിജയകിരീടം. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസികേഗണമുന്നതമോഹന പരുദീസായിൽ വിജയകിരീടം. മാനവരെല്ലാം അന്തിമ നാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നു വരുമ്പോ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, ദാസികേ ഗണമുന്നതമോഹന പരുദീസായ വിജയഗിരി. വിജയം നേടിയ തനയർക്കെല്ലാം ജയമുടി നൽകാ, അമ്പരവീഥിയിൽ നീയണയുമ്പോ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, ദാസികേ ഗണമുന്നതമോഹന പരുദീസായ വിജയഗിരി. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് കൂദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനശ്വരമായ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ. കരുണാനിധിയായ കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ. അവിടെ ഇയാളെ ത്രിയേക ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ അമ്മച്ചിയുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ വചനത്താൽ ആശ്വസിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ അയോഗ്യതയെയും പാപവങ്കിലുമായ ജീവിതത്തെയും അങ്ങ് ഓർക്കരുതേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഈ ദാസിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഇയാളെ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളിയാക്കി സന്തോഷം ഭൂമിയിലങ്ങേ തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. കൽപ്പന കാത്തു നടന്നവരെ കലിവോട് തൃക്കൺ പാർക്കണമേ. മോഹനവാനവ ലോകത്തിൻ ദിവ്യസ്വരത്താൽ നവജീവൻ ലാസറിനരുളിയ സകലേശ, മൃതരാശബ്ദം കേൾക്കട്ടെ പുതിയൊരു ജീവൻ പുണരട്ടെ. അബ്രഹാമിനോടും തനയരോടും ചേർന്ന മകോന്നത പൂവനിയിൽ
പരിചൊടുനൂതന ഗീതങ്ങൾ പാടാൻ തിരുവരമേകണമേ. മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത് പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ യേശു നേടിയ വിജയത്തെ കുറിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മരണം ജീവിതാന്ത്യമല്ലെന്നും രൂപാന്തരീകരണം മാത്രമാണെന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരളി ചെയ്ത് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉത്ഥാനവും ജീവനും ഞാനാകുന്നു എന്നരളി ചെയ്ത് നിത്യജീവന്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നതിന് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ മരണത്തെ ജയിച്ചുദ്ധാനം ചെയ്തതിന് കർത്താവെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ലാസറിനെ ഉയർപ്പിച്ച് മർത്തായിക്കും മറിയത്തിനും ഉദ്ധാനത്തിലുള്ള പ്രത്യാശ നൽകിയതിനെ പ്രതി കർത്താവെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. മരണമടഞ്ഞ അങ്ങയുടെ ഈ ദാസി ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിന് കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവം അവരെ സ്പർശിക്കുകയില്ല എന്ന തിരുവചനത്തിലൂടെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവമേ, അയോഗ്യരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ സഹോദരിയുടെ ആത്മാവിനെ രക്ഷയുടെ തുറമുഖത്തേക്ക് ആനയിക്കണമേ. സ്വർഗോന്മുഖമായ യാത്രയിൽ വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ക്രിസ്തയോഹനാൻ എഴുതിയ സുവിശേഷം 11:17-27 വരെ തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിനടുത്ത് 15 സ്ഥാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യ സൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഈ സഹോദരിയുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ ഇയാളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിനരികെ നിന്ന് നിശബ്ദമായി സഹിച്ച പരിശുദ്ധാമ്മയുടെ യോഗ്യതകളെ കുറിച്ച് ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വിശ്വാസതീക്ഷ്ണതയും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഈ സഹോദരി ആരോടെങ്കിലും ക്ഷമിക്കാതെയോ ക്ഷമയാചിക്കാതെയോ പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കരുണയാൽ അവയെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ തിരുമുഖം ദർശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയിട്ടുണ്ട്.
കരുണയുള്ള കർത്താവേ, കരയുന്നവർ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്നെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവ് നിന്നെ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോ കരുണയുടെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗി ശ്രീചു കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു, ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവരും നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കഹളനാദം കേൾക്കുമ്പോ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രൂഹായി മൃതനാമെന്നിൽ കണിയേണു, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണു. ആദ്യമുതൽ നീക്കുവാമേ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണും. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃപ്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ, മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അന്തിമിഴാത്തു രവികലമോദം നുകരാൻ മൃതരെ, മഹിമാവൊഴുകും മണവറയുങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ പരമരുളേണം. അഗാധത്തിൽ ഞാനങ്ങയെ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ അങ്ങയെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ മകളെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെയും കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹം നിറഞ്ഞവരെ, മൃതസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഭൂമിയിൽ 96 വർഷക്കാലം ജീവിച്ച് അതിലും നീണ്ട കാലത്തേക്കുള്ള ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്ററിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടവകയുടെ പേരിൽ അനുശോചനങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒന്ന് ചേർന്ന് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി തീക്ഷണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കർമ്മങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വം നൽകുന്നതായിരിക്കും. അനുദിപ്പിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനാദിയമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്നത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അച്ഛനും ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീടാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പൂഴ്ത്തിയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര, ആമേൻ.
മനുഷ്യ ജീവിതം പുൽപ്പൊടിക്ക് തുല്യമാകുന്നു, മരിച്ചു പുനരുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കുവാമേ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴിയും നവീകരിക്കുന്നവനുമായ കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമെന്ന് അരുളേണം. കർത്താവേലിവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു മർത്യനുശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലനിൽക്കുക നീടും. മർത്യനമർത്യത പുലരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. അത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹാ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും
അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും പുത്രനും ജീവന്റെ ഉറവിടമായിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ പറയുന്നവർ ജീവന്റെ ഉയർപ്പിനും തിന്മയുള്ളവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശുവായിക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോസച്ച, പ്രിയപ്പെട്ട വികാരിയച്ചൻ, മുൻ വികാരിയച്ചൻ ബൈജു അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ചയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കഴിഞ്ഞ കുറേ വർഷമായിട്ട് ജോസച്ചനുമായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ ഈ ഭവനത്തിൽ പലവട്ടം വന്നു പോയപ്പോഴൊക്കെ പരിചയപ്പെട്ട് അമ്മച്ചിയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിലാണ് ഈ ചരമപ്രസംഗത്തിന് അമ്മച്ചിയുടെ ഇവിടെ ഒരുമിച്ച് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അമ്മച്ചിയെ ഓരോ പ്രാവശ്യം ഇവിടെ സന്ദർശിക്കുമ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നത് ഈ കുടുംബത്തിന്റെ മക്കളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന സ്നേഹത്തിന്റെ ഒരു ചരട് അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ്. അമ്മച്ചി എല്ലാ മക്കളെയും ചേർത്ത് നിൽക്കുന്ന വലിയൊരു ശക്തിയായിരുന്നു. ഈ കുടുംബത്തെ അറിയുന്നവർക്കറിയാം, ഏതാണ്ട് 10-40 വർഷങ്ങൾക്ക് മുൻപാണ് അപ്പച്ചൻ വേർപിരിയുന്നത്. അപ്പച്ചന്റെ വേർപാടിന് ശേഷം അമ്മച്ചി മക്കളെയെല്ലാം ഒരുമിച്ച് നിർത്തി വളർത്തി വലുതാക്കി ഓരോ നിലയിലേക്കൊക്കെ എത്തിച്ചു. അമ്മച്ചിയുടെ സാന്നിധ്യം എല്ലാ മേഖലകളിലും, മക്കളുടെയും കുഞ്ഞുമക്കളുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്ന് 90 വർഷങ്ങൾക്ക് ജീവിതത്തിന് ശേഷം അമ്മച്ചി നീ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോകുമ്പോ ഈ മക്കൾ ഓരോരുത്തരും സ്വർഗത്തിൽ ഇവർക്ക് ഒരു മധ്യസ്ഥ ഉണ്ടായതിന്റെ സന്തോഷത്തിലാണ്. അമ്മച്ചിയുടെ വേർപാട് തീർച്ചയായും ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അമ്മച്ചിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദൈവസന്നിധിയിലേക്ക് അമ്മച്ചിയെ നമ്മൾ യാത്രയാക്കുകയാണ്. അമ്മച്ചി തനിക്ക് ലഭിച്ച 5 മക്കളെ വളർത്തി വലുതാക്കുകയും അവരിൽ 2 പേരെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് മിഷണറിമാരായിട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. മറ്റു 3 മക്കളും മാതൃകാപരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ജോസച്ചനുമായിട്ടാണ് എനിക്ക് ഏറെ പരിചയം. പൂനെ സെമിനാരിയിലെ ഉപരിപഠനത്തിന് ചെന്നപ്പോഴാണ് അച്ഛനെ പരിചയപ്പെടുന്നത്. അവിടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, ഭാവിയുടെ വാഗ്ദാനങ്ങളായി വരുന്ന വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഏറെ പരിശ്രമിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഇടയിൽ സ്നേഹ സാന്നിധ്യമായിട്ടാണ് ജോസച്ചൻ നടക്കുന്നത്. വിദ്യാർത്ഥികൾ, വൈദിക വിദ്യാർത്ഥികളും വൈദികരും ഒക്കെ കുറേയേറെ പേര് വന്നു കടന്നു പോയിട്ടുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളൊക്കെ ഉള്ള വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഇടമാണ് പൂനെ പേപ്പിൾ സെമിനാരി. അവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജോസച്ചന്റെ സജീവ സാന്നിധ്യം, അത് വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രൊഫസർ എന്ന നിലയിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു കാരണം ഈ അമ്മച്ചിയുടെ സ്നേഹം നിറഞ്ഞ പരിശീലനം തന്നെയാണ്. സഹോദരി സിസ്റ്ററായിട്ട് മഹാരാഷ്ട്രയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. കൂടെ വർക്ക് ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കറിയാം കേരളത്തിന്റെ സാഹചര്യമല്ല ഇന്ത്യയുടെ മറ്റിടങ്ങളിലൊക്കെ ഉള്ളത്. അച്ഛൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന പാറ്റ്ന ബീഹാറിലെ മിഷനൊക്കെ വളരെ കഠിനമായ മേഖലകളാണ്. മിഷണറിമാരെന്ന നിലയിൽ ഏറെ കഷ്ടപ്പെട്ട് തന്നെ വേണം അവർ മുന്നോട്ട് പോകാനായിട്ട്.
ഈശോ സഭയിലെ അംഗമെന്ന നിലയിലും സിസ്റ്റർ ഡോക്ടേഴ്സ് ഓഫ് മേഴ്സി എന്ന സഭയിലെ അംഗമെന്ന നിലയിലും ഒക്കെ മിഷണറി പ്രവർത്തനത്തിന് കർത്താവിന്റെ വചനത്തെ പങ്കുവയ്ക്കാനായിട്ട് ഏറെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള മറ്റു മൂന്ന് മക്കളെയും നമുക്ക് പരിചിതരാണ്. അവരെയും അവരുടെ കുഞ്ഞുമക്കളെ മക്കളെ കൊച്ചുമക്കളെ ഒക്കെ നമുക്കറിയാം. അവരൊക്കെ ഈ വാടപ്പുറം കുടുംബത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ, കർത്താവിലുള്ള സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഈ കുടുംബത്തിന്റെ വിളക്കായിട്ട്, ഈ മക്കളെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന ശക്തിയായിട്ട് അമ്മച്ചി ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ, അമ്മച്ചിയിൽ കണ്ടിരുന്ന സ്നേഹവും സൗമ്യതയും ഒക്കെ, ധീരമായ നിലപാടുകളുള്ള ആളായിരുന്നു അമ്മച്ചി എപ്പോഴും. ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാലും അമ്മച്ചിക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. എല്ലാ മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അമ്മച്ചിയുടെ ആ സ്നേഹം, അത് ഇനിയും മക്കൾക്ക് കൂടുതൽ ശക്തി പകരും. മിഷണറി പ്രവർത്തനങ്ങളിലൊക്കെ ഈ അമ്മച്ചി കൊടുത്ത സ്നേഹവും ആ കരുത്തും ഒക്കെ ഇനിയും ഈ മക്കൾക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശക്തി പകരും. നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ഈ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും നമ്മുടെ അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കാം. നിത്യസമ്മാനത്തിനായിട്ട് അമ്മച്ചി കടന്നു പോകുമ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് മനുഷ്യരൊക്കെ. നിത്യതയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കുറവുകൾക്കും പോരായ്മകൾക്കും അപ്പുറം കർത്താവിന്റെ കരുണയായി അമ്മച്ചി നിത്യഭാഗ്യത്തിലേക്ക് ചേർക്കണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരോടും, കുടുംബാംഗങ്ങൾ എല്ലാവരോടും അനുശോചനങ്ങളും അതുപോലെ പ്രാർത്ഥനാശംസകളും അറിയിക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇന്നു മുതൽ നമുക്ക് ഈ അമ്മച്ചി ഉണ്ട് എന്നുള്ള ഉറപ്പോടെ നമുക്ക് തമ്പുരാനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഞങ്ങളുടെ അമ്മച്ചിയെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഇതേ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണീർ ചിന്തിച്ച മിശിഹായെ, കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ ഉറക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഈ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസം ഒന്ന് ചേർന്ന് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് വിശുദ്ധരിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തേക്കുന്നു. കർത്താവേ നിന്റെ കരുണയങ്ങൾ അനുഗമിക്കുക, എന്റെ ദയാധിക്കേണ്ട പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനേതൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാമഹനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും നിസ്തുതിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ദിവസം
ബേസനിയായി സോദരിമാരാ മർത്ത മറിയൻ ചുടുകണ്ണീരും വീട്ടിരുന്നു മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചവരിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മാർത്ത മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു ജീവനുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു ഒരു ദിവസം ബേസനിയായി സോദരിമാരാ മാർത്ത മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ വരെ തുടർന്ന് വിലാപയാത്രയായിട്ട് നമ്മൾ മൃതദേഹം വഹിച്ചുകൊണ്ട് ഇടമാതൃ ഇടവകയായ ചാലിപ്പള്ളിയിലേക്ക് ദേവാലയത്തിൽ പോകാനുള്ള ഒരു ദയവായിട്ട് ആദ്യമേ തന്നെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങി വിടുതി എനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. Thank you.
No.
തീർച്ചയായിട്ടും ഒത്തിരി ത്യാഗത്തിലൂടെയാണ്
ഒത്തിരി സഹനത്തിലൂടെയാണ് അമ്മ കടന്നുപോയത്. എന്നാലും അമ്മയുടെ വിശ്വാസവും ആത്മനിയന്ത്രണവും ആത്മശക്തിയും ഞങ്ങൾക്ക് മക്കൾക്കില്ലാത്തതിനേക്കാൾ വലുതാണ്. ഈ അവസരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ടാക്സേഴ്സ് അപകടത്തിലായി, തീ പിടിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അപ്പച്ചൻ ഒരു മിലിറ്ററിക്കാരനായിരുന്നു, പക്ഷേ തളർന്നുപോയി. ആ അപ്പനെ അമ്മ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം എല്ലാം നമുക്ക് തരുന്നു, അതിനാൽ മുന്നോട്ട് ധീരമായിട്ട് തന്നെ പോവുക. ആ വാക്കുകൾ അതിനുശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചായി പറയുമായിരുന്നു, അന്നത്തെ ആ വാക്കാണ്, അമ്മയുടെ വാക്കാണ് എന്നെ മുന്നോട്ട് നയിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു എന്നെനിക്കറിയില്ല. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മാതൃകാപരമായ ജീവിതം നൽകി ഞങ്ങളെ വളർത്തി പരിപാലിച്ചത് അമ്മയോട് നന്ദി അർപ്പിക്കുന്നു. അമ്മയെപ്പോഴും ഞാനൊരു മകളെന്ന നിലയിൽ എൻ്റെ സാന്നിധ്യം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് പലപ്പോഴും സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ അമ്മ ഞാൻ അവധിക്ക് വരുമ്പോൾ പറയും, മകളെ നീ എങ്ങും പോകണ്ട, എൻ്റെ അടുക്കലിരിക്കുക. ഞാൻ അമ്മ പറയുന്നത് പോലെ ചെയ്യുമായിരുന്നു. അതിനാൽ പറ്റിയ വിധത്തിലെല്ലാം അമ്മയെ ശുശ്രൂഷിച്ചിട്ടും ഇന്ന് ഈ അവസരത്തിൽ വളരെ ശാന്തമായ ഒരു നല്ലൊരു മരണമാണ് അമ്മയ്ക്ക് ഈശോ സമ്മാനിച്ചത്. ഇത്രയും സന്യസ്തരത്തിൽ എപ്പോഴും പ്രാർത്ഥനയും ഓഫീസും എല്ലാമായിരുന്നു. സഹോദരന്റെ വൈദികരൊക്കെ വന്നിരുന്ന് ഓഫീസ് ചെല്ലിയിരുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞായറാഴ്ചയോട് നന്ദി പറയുന്നു. അച്ഛനമ്മയുടെ എല്ലാ കാര്യത്തിലും കൂതാശയുടെ ഏത് സമയത്ത് ചോദിച്ചാലും അമ്മയ്ക്ക് വന്ന് കൂതാശ കൊടുത്തിരുന്നു. അച്ഛൻ്റെ നല്ല മാതൃകയിലും അച്ഛൻ്റെ ത്യാഗോചിതമായ ജീവിതത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അമ്മയെ ശുശ്രൂഷിച്ചവർ ഒത്തിരിയധികമുണ്ട്, ഡോക്ടേഴ്സുണ്ട്, അതേപോലെ എല്ലാ കുടുംബാംഗങ്ങളുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, അമ്മയെ ശുശ്രൂഷിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയംഗമമായ നന്ദി പറയുന്നു. തുടർന്ന് അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ സ്വന്തം കൂടി സ്വർഗത്തിൽ കുതിച്ചു, അതെനിക്കൊരു സന്തോഷമാണ്. വേദനയുണ്ടെങ്കിലും അമ്മ സ്വർഗത്തിലാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അമ്മ ഒത്തിരി വൈദികരെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അമ്മയുടെ കൈകൊണ്ട് ഒത്തിരി വൈദികർക്കും സന്യസ്തർക്കും അമ്മ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അമ്മയ്ക്കൊരു സന്തോഷമായിരുന്നു. ഏത് സമയത്തും വൈദികർ വന്നാൽ അമ്മ ഈശോ വരുന്നതായിട്ടാണ് അമ്മ കണ്ടിരുന്നത്. വൈദികരെ മാത്രം ബഹുമാനത്തോടുകൂടിയാണ് അമ്മ അവരെ കണ്ടിരുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും അച്ഛൻ ദൈവത്തിന്റെ ഭവനമേ ഞാൻ എന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനകളെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു ഉപദാസകളെ എന്റെ ആത്മാവിനെയും പ്രഭാവനം ചെയ്യുകയും പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരമായ പുരോഹിതരെയും ദൈവവചനങ്ങൾ എന്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യങ്ങൾ നാം നിർമ്മിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹോദരൻ്റെ
താളനെ കാൾ വേഗത്തിൽ ഓടുന്ന താം നിൻ ജീവിതം ക്ഷണം തീർന്നു പോകും എന്നോർക്ക ക്ഷണം തീർന്നു പോകും ഓർക്ക നീ ഇന്നു കണ്ടു വാടുന്നതാ പൂവിനെ പോൽ നിൻ ജീവിതം വേഗം വാടിപ്പോകും എന്നോർക്ക വേഗം വാടിപ്പോകും ഓർക്ക നീ എന്തുകൊണ്ടു വന്നു നീ വന്നപ്പോ എന്തുകൊണ്ടു പോകും നീ പോകുമ്പോ
മനുഷ്യ നീ കൂടിയ ഒന്നുകൂടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന് മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഗുരുദാസുകളിൽ അത്യുന്നത ദൈവത്തിന്റെ ആസ്ഥാനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ദൈവന്റെ മണ്ഡലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വര ശിഷ്യ നീ കൂടിയ ഒന്നുകൂടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആകാശമേ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായസ്സും. മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ, മലാഖമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര മിശിഹാ കർത്താവിൻ ദാസീ വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയുടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ. നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ നടക്കുന്ന മാൻവേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം ഇവിടെ എന്ന് നിത്യവനെ പരിഹസിക്കുന്നു. നീ എന്നെ ശാസ്ത്രമോ, നീ എന്നെ
ായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്ഥലത്തിന്റെയും നാഥനായ ദൈവൻ തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തിലേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹരിച്ച ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരണം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും പാരിഷ് ഹാളിന്റെ പുറകിൽ ചായ ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരുടെ പാരിഷ് ഹാളിന്റെ മുന്നിലും ചായ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിലുള്ള പൂക്കൾ സൗകര്യത്തിൽ അർപ്പിച്ചിട്ട് ഹോളിലുള്ളവർ അവിടെ തന്നെ നിൽക്കുക. അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് വരും. ഇവിടെ ഈ രണ്ട് വഴി ഒന്ന് കൊടുത്തേക്ക, വഴി ഒന്ന് ഇവിടെ ഒന്ന് വഴി. മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടു വന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടു പോകും നീ പോകുമ്പോൾ. സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം, കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാളും തന്നോട് സവിധേ പാർക്കും നാം എന്നാളും തന്നോട്.
എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട് എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട് നവ യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം നവ യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം ചേർന്ന മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമെന്നാടും തന്നോടു കൂടെ ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമെന്നാടും തന്നോടു അമർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാടും തന്നോട് പാർക്കും നാമെന്നാളും തന്നോട് കർത്താവ് വാനിൽ വന്നിടുമ്പോ ഞാനുമാ കൂട്ടത്തിൽ കാണുമേ കർത്താവ് വാനിൽ വന്നിടുമ്പോ ഞാനുമാ കൂട്ടത്തിൽ കാണുമേ എത്രയോ സന്തോഷം മേഘത്തിൽ ശുദ്ധന്മാരൊന്നിക്കും നന്നാടി എത്രയോ സന്തോഷം മേഘത്തിൽ ശുദ്ധന്മാരൊന്നിക്കും നന്നാടി
സവിധേ പാർക്കും നാമേ നാടും തന്നോടു കൂടെ ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമേ നാടും തന്നോടു സമ്പത്ത് പലവിധം വാരി